ഹലോ, ഡോക്ടർ മാർസി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആൽബർട്ട് എല്ലിസ് ആവിഷ്കരിച്ച റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പിയെ കുറിച്ചാണ്. REBET-ൽ ആൽബർട്ട് എല്ലിസ് പറയുന്നത്, നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട്, ചിന്തകളെ പരിവർത്തനം ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ വികാരങ്ങളും സംഘർഷങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നാണ്. ABCDE മോഡലിൽ അദ്ദേഹം എ എന്ന് പറയുന്നത് സംഘർഷ കാരണമാകുന്ന സംഭവം അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് ഈവൻറ്റ്, ബി ഒരാളുടെ വിശ്വാസങ്ങളും ധാരണകളും ചിന്താ രീതികളും, സി എന്നാൽ വൈകാരിക പ്രത്യാഘാതങ്ങൾ, ഒരു വ്യക്തിയിലുണ്ടാകുന്ന വൈകാരിക പ്രത്യാഘാതങ്ങൾ. എന്നിട്ട് ആൽബർട്ട് എല്ലിസ് പറയുന്നത് എയെ ആശ്രയിച്ചല്ല, അതായത് ആക്ടിവേറ്റിംഗ് ഈവൻറ്റിനെ ആശ്രയിച്ചല്ല, മറിച്ച് അയാളുടെ ചിന്താരീതികളെയും വിശ്വാസങ്ങളെയും ആശ്രയിച്ചാണ് സിക്ക് കാരണമാകുന്നത്, കോൺസിക്വൻസസിനെ കാരണമാകുന്നത്. അതായത് ഒരു സംഭവം ഉണ്ടായി, എ എന്നാൽ ആക്ടിവേറ്റിംഗ് ഈവൻ്റാണ്, ഒരു സംഭവം അവിടെ നടന്നു, അത് നമുക്ക് ഉത്കണ്ഠ തരുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് വേദന തരുന്നത്, നമ്മുടെ മനസ്സിൽ സങ്കടമുണ്ടാക്കുന്നത്, അത് ചെറുതോ വലുതോ ആകാം. അങ്ങനെയൊരു ആക്ടിവേറ്റിംഗ് ഈവൻ്റ് അവിടെ നടന്നു കഴിഞ്ഞു. രണ്ടാമതായിട്ട് ബി വരുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ, ധാരണകൾ, ചിന്താ രീതികളാണ്. മൂന്നാമത്തതാണ് കോൺസിക്വൻസസ്. ആ ഈവൻറ്റിൽ നിന്ന് എന്തൊക്കെയോ വൈകാരിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, നമുക്ക് സങ്കടങ്ങൾ വന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ടെലിവിഷൻ അവതാരിക വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, എന്നാൽ എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു ആ ഇന്നത്തെ പ്രോഗ്രാം അത്ര നന്നായില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി, അവരുടെ ചിന്ത മാറി, ഞാൻ അവതരിപ്പിക്കുന്നത് ഒട്ടും ശരിയായില്ല. അങ്ങനെയൊരു ചിന്തയിലേക്ക് അവർ വന്നപ്പോൾ, ആക്ച്വലി അവിടെ വളരെ നല്ല രീതിയിൽ അവർ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആരൊക്കെയോ പറഞ്ഞപ്പോൾ അവർക്കത് അവരുടെ ചിന്തയിലേക്ക് വന്നു, ഞാൻ അവതരിപ്പിക്കുന്നത് ശരിയാവുന്നില്ല, അപ്പോൾ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടാവില്ല, അങ്ങനെ കുറേ ചിന്തകൾ വന്നു. അപ്പോൾ ഈ ചിന്തകളെ മാറ്റണം. അപ്പോൾ ആക്ടിവേറ്റിംഗ് ഈവൻ്റ് ആയിരുന്നില്ല അവിടുത്തെ പ്രോബ്ലം, അവരുടെ ചിന്തകളും വിശ്വാസങ്ങളും ധാരണകളുമായിരുന്നു. അങ്ങനെ ഏതൊരു പ്രോബ്ലത്തിലും വ്യക്തി ജീവിതത്തിൽ പ്രോബ്ലം ആയിരിക്കുകയില്ല, പ്രശ്നമായിട്ട് നിൽക്കുന്നത് ജീവിതത്തിലെ ചിന്താരീതികളും ധാരണകളും വിശ്വാസങ്ങളും ആയിരിക്കുമെന്നാണ് ആൽബർട്ട് എല്ലിസ് പറയുന്നത്. അതാണ് വൈകാരിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നതെന്ന്. അങ്ങനെ വൈകാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മാറ്റണം, അതിനാണ് ഡി എന്ന് പറയുന്നത്, ഡിസ്പ്യൂട്ടിങ്, ചേഞ്ച് ചെയ്യുക. മാനസിക മാറ്റം സംഭവിക്കുന്നതിന് യുക്തിസഹമായ അല്ലെങ്കിൽ പരിമിതപ്പെടുത്തിയ വിശ്വാസങ്ങളെ ചലഞ്ച് ചെയ്ത് മാറ്റണം. അത് ഇതിനെ സഹായിക്കുന്നതാണ് സൈക്കോളജിസ്റ്റ്. നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവും, നമുക്ക് സെൽഫ് ടോക്ക് ഉണ്ടാകും. സെൽഫ് ടോക്ക് നെഗറ്റീവുമാകാം, പോസിറ്റീവുമാകാം. നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ന് രാവിലെ എണീറ്റു, എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ല, ഇന്ന് ഓഫീസിൽ പോയാലും വഴക്കായിരിക്കും, വീട്ടിലും ഒരു സുഖമില്ല, അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം, അത് അൺഹാപ്പിയാണ്. അതേസമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ടാകാം, എന്താണെങ്കിലും ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും, ഞാൻ ഫ്രഷായിരിക്കും, നല്ല രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഇനി റാഷണൽ തിങ്കിങ് ഉണ്ട്, ഇറാഷണൽ തിങ്കിങ് ഉണ്ട്, ഇതൊക്കെ കുറേയൊക്കെ ജന്മസിദ്ധമായിട്ട് തന്നെ ഓരോ വ്യക്തിയിലും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ റാഷണൽ ബിലീവ്സും ഉണ്ട്, ഇറാഷണൽ ബിലീവ്സും ഉണ്ട്. അപ്പോൾ ഈ റാഷണൽ ബിലീവ്സും ഇറാഷണൽ ബിലീവ്സും വരുവാണെങ്കിൽ, റാഷണൽ ബിഹേവിയർ ആണെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കും, പൊട്ടൻഷ്യൽ ആയിരിക്കും, അതേപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇനി ഇറാഷണൽ ബിലീവ്സ് ആണെങ്കിൽ അത് അൺഹാപ്പി ആയിരിക്കും, ഫെയിലിയർ ആയിരിക്കും, നോൺ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇതെല്ലാം ഓരോ വ്യക്തിയിലുള്ളതാണ്. അപ്പോൾ ഈ ചിന്താധാരകളെ മാറ്റണം, ഡിസ്പ്യൂട്ട് ചെയ്യണം, നമ്മളത് മാറ്റിയെടുക്കുകയാണ്, ചലഞ്ച് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ സഹായിക്കുന്നത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ. ഈ വ്യക്തിക്ക് വ്യക്തിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് നടത്തുകയാണ്. അതിന് ബിഹേവിയറൽ ടെക്നിക്സുകൾ ഉപയോഗിക്കും അവരുടെ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ എക്സ്പെരിമെൻസിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ വികാര രീതികളിൽ ചിന്താരീതികളിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായ രീതിയിൽ ഇതിനെ മാറ്റം വരാം. വിശ്വാസം, അബോധാവസ്ഥയിൽ അവരുടെ ചില വിശ്വാസങ്ങളുണ്ടാവും, അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തി മേഖലകളിൽ അത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കാം.
പിന്നെ യുക്തിപരമായ തർക്കങ്ങളിലൂടെ വിശ്വാസ സമ്പ്രദായം സാമാന്യ ബുദ്ധിക്ക് ബുദ്ധിയുടെ രീതിയിലുള്ളതാണോ എന്നുള്ളത് നോക്കുന്നു. ഈ വിശ്വാസങ്ങളെ അവർ സാമാന്യവൽക്കരിക്കുന്നുണ്ടോ അതുകൂടി നോക്കുന്നു. അങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം എംപിരിക്കൽ ഡിസ്പ്യൂട്ടിങ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡിസ്പ്യൂട്ടിങ് ഇനി ലോജിക്കൽ ഡിസ്പ്യൂട്ടിങ് ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ അവിടെ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് അവിടെ നടക്കുകയാണ്. അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്താൻ അതിന് സൈക്കോളജിസ്റ്റും അതോടൊപ്പം തന്നെ ആരാണോ ക്ലയൻറ്റ് അവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇത് മാറ്റം വരുത്തുന്നത്. അവർ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളോ കൊണ്ടോ അവിടെ മാറ്റങ്ങൾ വരുന്നില്ല. വളരെ സാവകാശം അവിടെ മാറ്റി എടുക്കുകയാണ്. ഇനി ഈ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്, അവിടെ ആ മാറ്റം വന്നു. അപ്പോൾ ആ എഫക്റ്റ് അവിടെ എഫക്റ്റീവായിട്ട് അവിടെ ഒരു മാറ്റം വരികയാണ്, അതിനൊരു ഫലം കിട്ടുകയാണ്, എഫക്റ്റ് വരികയാണ്. അപ്പോൾ ഈ സ്വയം പരാജയപ്പെടുത്തുന്ന വിശ്വാസ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ സഹായത്തോടെ ഇത് മാറ്റിയെടുക്കുകയാണ്. ഈ വിശ്വാസങ്ങളും ഈ ധാരണകളുമൊക്കെ എനിക്ക് മാത്രം ഉള്ളതാണോ? ചിലപ്പം ബൈപോളാർ പേഷ്യൻസ് പലപ്പോഴും അവർ ചോദിക്കുന്നത് ദൈവം എന്നോട് വന്ന് സംസാരിച്ചു അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാൾ എന്നോട് വന്ന് സംസാരിച്ചു. ഇത് അവരുടെ അസുഖത്തിൻ്റെ ഭാഗമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ മരിച്ചുപോയ ഒരു വ്യക്തി വന്നിട്ട് സംസാരിക്കുക അല്ല. ബൈപോളാറിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട് ദൈവം എന്നോട് നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിച്ചു. അപ്പം അതൊക്കെ മാറ്റിക്കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഇനി ഇതെവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന്, അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ, ഫാമിലി തെറാപ്പി ചെയ്യുമ്പോഴൊക്കെ REBT ഉപയോഗിക്കാറുണ്ട് നമ്മൾ. ദെൻ അതേപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം വരുമ്പോൾ, ഇനി ആൻസൈറ്റി, ഡിപ്രഷൻ, OCD പേഷ്യൻസ്, പാനിക് അറ്റാക്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. ഈ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി ആൽബർട്ട് എല്ലീസ് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആളുടെ തന്നെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. ആളുടെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ലേഡീസിനെ അഭിമുഖീകരിക്കാനും അവരോട് സംസാരിക്കാനും പേടിയായിരുന്നു, അവരെ അഭിമുഖീകരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സ്വയം അത് മനസ്സിലായപ്പം എല്ലാ ദിവസവും പാർക്കിൽ പോവുകയും മിനിമം ഒരു 100 സ്ത്രീകളോട് സംസാരിക്കാനും തുടങ്ങി. അങ്ങനെയൊരു ഒരു മാസം ഇവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആൽബർട്ട് എല്ലീസിന് ലേഡീസിനെ കാണുന്നത് പേടി കുറയുകയും അവരോട് സംസാരിക്കാനുള്ള പേടി മാറുകയും ചെയ്തു. അതിൽ നിന്ന് ആണ് അദ്ദേഹം, അതായത് അയാ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഈവൻ്റ് എന്ന് പറയുന്നത്, ആക്ടിവേറ്റിംഗ് ഈവൻ്റ് എന്ന് പറയുന്നത് ലേഡീസിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. ലേഡീസിനോട് സംസാരിക്കാനുള്ള പേടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുള്ളതായിരുന്നു. അപ്പോൾ അതിനെ അദ്ദേഹം മാറ്റിയെടുത്തു. ആ പേടിയെ, കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അവിടെ പേടിയായിരുന്നു, ഇവരെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ആക്ടിവേറ്റിംഗ് ഈവൻ്റ് ആയിരുന്നു. അപ്പോൾ പേടി എന്നുള്ളത് കോൺസിക്വൻസ് ആയിരുന്നു. പക്ഷേ ഈ പേടി എവിടെയായിരുന്നു കിടന്നിരുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ ചിന്തകളിലായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ റീഫ്രെയിമിങ് അവിടെ നടന്നു. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയോട് ചേർന്ന് തന്നെ കോഗ്നിറ്റീവ് REBTയും പ്രവർത്തിക്കുന്നു. ആൽബർട്ട് എല്ലീസിൻ്റെ റാഷണൽ എമോട്ടീവ് തെറാപ്പിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.